ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് സെക്കൻഡ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി, അതായത് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. നമ്മളൊരു പ്യുവർ സോൾവെൻറ്റിനകത്തേക്ക് ഒരു നോൺ വോളറ്റൈലായിട്ടുള്ള ഒരു സൊല്യൂട്ട് ആഡ് ചെയ്യുന്നു വിചാരിക്കാം. ഇങ്ങനെ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ ആ പ്യുവർ സോൾവെൻറ്റിന് ഉണ്ടാകുന്ന ബോയിലിംഗ് പോയിന്റിൽ ഉണ്ടാകുന്ന വ്യത്യാസം, അത് നമ്മൾ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. അതായത് പ്യുവർ സോൾവെൻറ്റ് ഇപ്പോൾ ഒരു വാട്ടറാണെന്ന് വിചാരിക്കാം, വാട്ടറിനകത്തേക്ക് നമ്മൾ നോൺ വോൾറ്റൈലായിട്ടുള്ള എന്തെങ്കിലും ഒരു സൊല്യൂട്ട് ആഡ് ചെയ്യുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് സാൾട്ട് ആണെങ്കിൽ സാൾട്ട്, അങ്ങനെ എന്തെങ്കിലും നോൺ വോൾറ്റൈലായിട്ടുള്ള ഒരു സൊല്യൂട്ട് ആഡ് ചെയ്യുന്നു. അങ്ങനെ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം വാട്ടർ ബോയിൽ ചെയ്യുന്നത് എത്ര ടെമ്പറേച്ചറിലാണ്, 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്ന ടെമ്പറേച്ചറിലാണ് എന്ത് ചെയ്യുന്നത് വാട്ടർ ബോയിൽ ചെയ്യുന്നത്. കെൽവിനിൽ പറയുകയാണെങ്കിൽ 373 കെൽവിനിലാണ് എന്ത് ചെയ്യുന്നത് വാട്ടർ ബോയിൽ ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. പക്ഷേ അതിനകത്ത് സാൾട്ട് ആഡ് ചെയ്ത് സാൾട്ട് സൊല്യൂഷനാക്കി, അല്ലെങ്കിൽ അതിനകത്ത് എന്ത് ആഡ് ചെയ്തു, ഒരു നോൺ വോളറ്റൈലായിട്ടുള്ള സൊല്യൂട്ട് ആഡ് ചെയ്തു എന്ന് വിചാരിക്കാം. അങ്ങനെ സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ബോയിലിംഗ് പോയിന്റിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുമോ? പ്യുവർ ആയിട്ടുള്ള വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റ് 373 കെൽവിനിലാണ്, അതേ ടെമ്പറേച്ചറിൽ തന്നെ ഈ പറഞ്ഞ സൊല്യൂഷനും ബോയിൽ ചെയ്യും? ഇല്ല, ഒരിക്കലുമില്ല. എന്ത് സംഭവിക്കും? അവിടെ ബോയിലിംഗ് പോയിന്റിലൊരു ചേഞ്ച് ഉണ്ടാകും. ആ ബോയിലിംഗ് പോയിന്റ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ അത് ബോയിലിംഗ് പോയിന്റ് കൂടുകയാണോ ചെയ്യുന്നത് കുറയുകയാണോ ചെയ്യുന്നത്? നമ്മൾ പ്യുവറായിട്ടുള്ള ഒരു സോൾവെൻറ്റിനകത്തേക്ക് ഒരു നോൺ വോളറ്റൈൽ സബ്സ്റ്റൻസ് ആഡ് ചെയ്യുന്നു, ഒരു നോൺ വോളറ്റൈലായിട്ടുള്ള സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ആ സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിന്റ് എന്ത് ചെയ്യും? പ്യുവറായിട്ടുള്ള സോൾവെൻറ്റിനേക്കാൾ ഇൻക്രീസ് ചെയ്യും. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ വാട്ടറിൻ്റെ സൊല്യൂഷൻ, സാൾട്ട് ആഡ് ചെയ്ത സൊല്യൂഷന് ഉറപ്പായിട്ടും 373 കെൽവിനേക്കാൾ കൂടുതലായിരിക്കും എന്ന് പറയുന്നത് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അതായത് പ്യുവർ സോൾവെൻറ്റിനായിരിക്കും എന്ത് ബോയിലിംഗ് പോയിന്റ് കുറവ്, പ്യുവർ സോൾവെൻറ്റിനേക്കാൾ കൂടുതലായിരിക്കും ബോയിലിംഗ് പോയിന്റ് ആർക്ക്? സൊല്യൂഷനാകുന്നു. ഇനി എന്താണ് അതിനുള്ള കാരണം നോക്കാം. നമുക്കറിയാം എന്താണ് ബോയിലിംഗ് പോയിന്റ് അല്ലെങ്കിൽ ബോയിലിംഗ് എന്ന് പറഞ്ഞാൽ. ബോയിലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴാണ് ഒരു ലിക്വിഡ് ബോയിലാകുന്നത്? നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ളതാണ്, സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന ചാപ്റ്റർ പഠിച്ചിട്ടുള്ളതാണ് എന്താണ് ബോയിലിംഗ് പോയിന്റ് എന്നും എങ്ങനെയാണ് ബോയിലിംഗ് സംഭവിക്കുന്നതെന്ന്. അതായത് നമുക്കറിയാം ഒരു ലിക്വിഡ് എടുത്ത് വെച്ചിരിക്കുമ്പോൾ ആ ലിക്വിഡിൻ്റെ മേളിൽ ആ ലിക്വിഡിൻ്റെ വേപ്പേഴ്സ് കാണുമല്ലേ, ആ വേപ്പറിൻ്റെ പ്രഷർ, ആ ലിക്വിഡിൻ്റെ മേളിലുള്ള വേപ്പറിൻ്റെ പ്രഷർ എപ്പോഴാണോ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഈക്വലാകുന്നത് ആ സമയത്താണ് എന്ത് ചെയ്യുന്നത് ഒരു ലിക്വിഡ് എന്ത് ചെയ്യുന്നത് പറയുന്നത് ബോയിൽ ചെയ്യുന്നത് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് വാട്ടറിൻ്റെ മുകളിൽ എന്തുണ്ട്? വാട്ടറിൻ്റെ വേപ്പേഴ്സിൽ പേപ്പറുണ്ട്. നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും തോറും ഈ വേപ്പറിൻ്റെ അളവ് അവിടെ ഇൻക്രീസ് ചെയ്യുമല്ലോ. അങ്ങനെ ഇൻക്രീസ് ചെയ്ത് എപ്പോഴാണോ 180 ആകുന്നത്, 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആകുന്നത്, അല്ലെങ്കിൽ 1.013 bar ആകുന്നതാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. അറ്റ്മോസ്ഫിയറിക് പ്രഷറും ഈ വേപ്പർ പ്രഷറും എപ്പോഴാണോ ഈക്വലാകുന്നത് ആ സമയത്താണ് എന്ത് ചെയ്യുന്നത് ബോയിൽ ചെയ്യുന്നത്. അതായത് 100 ഡിഗ്രി എത്തുമ്പോൾ അല്ലെങ്കിൽ 373 കെൽവിനിൽ എത്തുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്. വാട്ടറിൻ്റെ കേസിലാണെങ്കിൽ അവിടെ വേപ്പർ പ്രഷറും അറ്റ്മോസ്ഫിയർ പ്രഷറും എന്താകുന്നത്? ഈക്വലാകുന്നത്, അല്ലെങ്കിൽ വേപ്പർ പ്രഷർ 180 mm ഈക്വലാകുന്നത് എന്ന് പറയാം. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത് വാട്ടർ ബോയിൽ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ അതിനകത്തേക്ക് ഒരു സൊല്യൂട്ട് ആഡ് ചെയ്യുന്ന വിചാരിക്കാം. ഒരു സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് മുമ്പേ പഠിച്ചതാണ്, ഒരു സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ വേപ്പർ പ്രഷർ അവിടെ എന്ത് ചെയ്യും? കുറയത്തില്ലേ? ആ ടെമ്പറേച്ചറിലുള്ള വേപ്പർ പ്രഷർ എന്ത് ചെയ്യും? കുറേ. നമ്മൾ പറഞ്ഞു സർഫസിൻ്റെ മുകളിൽ ആര് മാത്രമല്ല, സോൾവെൻറ്റിൻ്റെ പാർട്ടിക്കിൾ മാത്രമല്ല സൊല്യൂട്ടിൻ്റെ നോൺ വോളറ്റൈൽ പാർട്ടിക്കിളുകൾ ഉണ്ടായതുകൊണ്ട് പ്യുവർ സൊല്യൂഷനേക്കാൾ പ്യുവർ ലിക്വിഡിനേക്കാൾ കുറവായിരിക്കും വേപ്പർ പ്രഷർ എല്ലായ്പ്പോഴും ആർക്ക്? സൊല്യൂഷൻ എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്കറിയാം അവിടെ എന്തുവാണ് നോർമൽ ടെമ്പറേച്ചറിൽ ഉള്ള വേപ്പറിൻ്റെ അളവ് എന്തായിരിക്കും? കുറവായിരിക്കത്തില്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ വാട്ടർ ചൂടാക്കുന്നു, വാട്ടറിലെ ഏതൊരു ലിക്വിഡ് ആണെങ്കിലും ചൂടാക്കുമ്പോൾ, ചൂടായി കഴിയുമ്പോൾ നേരത്തെ പ്യുവറായിട്ടിരുന്ന സമയത്തുള്ള അത്രയും അളവിൽ വേപ്പർ ഫോം ചെയ്യുന്നുണ്ടോ? ഇല്ല, അതിനേക്കാൾ കുറച്ച് വേപ്പർ മാത്രമല്ലേ ഫോം ചെയ്യുന്നുള്ളൂ. അങ്ങനെ ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ 100 ഡിഗ്രിയിൽ വെള്ളം തിളപ്പിക്കുന്നു. ഈ 100 ഡിഗ്രിയിൽ ലിക്വിഡ് വെള്ളവും സാൾട്ടുമായിട്ടുള്ള സൊല്യൂഷൻ നമ്മൾ ചൂടാക്കുന്നു വിചാരിക്കാം. 100 ഡിഗ്രി എത്തിയാലും അത് അറ്റ്മോസ്ഫിയർ പ്രഷർ ഈക്വലാകും? ഇല്ല, ഒരിക്കലും അറ്റ്മോസ്ഫിയർ പ്രഷറിന് ഈക്വലാകത്തില്ല. കാരണം അവിടെ എന്താണെന്ന് പറഞ്ഞു, വേപ്പർ പ്രഷർ നോർമൽ കണ്ടീഷനേക്കാൾ അല്ലെങ്കിൽ പ്യുവർ സോൾവെൻറ്റിനേക്കാൾ കുറവാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവിടെ ഒരു എലിവേഷൻ ഉണ്ടാകത്തില്ലേ? അവിടെ ബോയിലിംഗ് പോയിന്റുകൾ തമ്മിൽ എന്തുണ്ടാകും? ഒരു എലിവേഷൻ ഉണ്ടാകും, അതായത് ഒരു വ്യത്യാസം ഉണ്ടാകും, ഒരു കൂടുതലുണ്ടാകും. സൊല്യൂഷനാണ് എന്ത് കൂടുതൽ? ബോയിലിംഗ് പോയിന്റ് കൂടുതൽ പ്യുവർ സോൾവെൻറ്റിനേക്കാൾ കൂടുതൽ ആർക്കാണ്? സൊല്യൂഷനാണ് എന്ന് പറയാം. അങ്ങനെയാണ് നമുക്ക് പ്യുവർ സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിന്റ് നമുക്ക് TB0 എന്ന് പറയാം. ബോയിലിംഗ് പോയിന്റ് ടെമ്പറേച്ചർ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ പ്യുവർ ആയതുകൊണ്ട് നമ്മൾ എന്ത് കൊടുത്തു? ഒരു 0 ആണ് കൊടുത്തു. ഇനി സൊല്യൂഷൻ്റെതാണെങ്കിലും സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിന്റ് ആണെങ്കിൽ നമുക്ക് TB എന്നുകൊണ്ട് സൂചിപ്പിക്കാം. ഇനി എന്തായിരിക്കും ഇതിൻ്റെ എലിവേഷൻ? ഈ രണ്ട് വാല്യൂവിനകത്ത് ഏത് വാല്യൂ ആണ് കൂടുതൽ, ടെമ്പറേച്ചർ കൂടുതൽ? പ്യുവർ സോൾ വാട്ടറിൻ്റെ കേസിലാണെങ്കിൽ പ്യുവർ സോൾവെൻ്റ് എന്തിൽ എത്ര ഡിഗ്രിയിൽ
ബോയിൽ ചെയ്യും, 100 ഡിഗ്രിയിൽ ബോയിൽ ചെയ്യും, അല്ലെങ്കിൽ 373 കെൽവിനിൽ ബോയിൽ ചെയ്യും. സൊല്യൂഷൻ ആക്കുകയാണെങ്കിലോ അതിനേക്കാൾ കൂടുതലാകും എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ടി ബി വാല്യൂ ആയിരിക്കും എല്ലായ്പ്പോഴും ടി ബി സീറോ വാല്യൂനേക്കാൾ കൂടുതൽ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം എലിവേഷൻ അല്ലേ. അപ്പോൾ ഡെൽറ്റ ടി ബി എന്ന് പറഞ്ഞൂടെ അതിലുണ്ടാകുന്ന വ്യത്യാസം. ഡെൽറ്റ ടി ബി എന്ന് പറയാം, ഡെൽറ്റ ടി ബി സീഗിൽ എന്ന് പറയാം ടി ബി മൈനസ് ടി ബി സീറോ എന്ന് പറഞ്ഞൂടെ. ദാ ഈ ഒരു സാധനത്തിന് ഡെൽറ്റ ടി ബി എ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. നമുക്ക് ഇതാ ഈ ഗ്രാഫ് നോക്കിയാൽ കൃത്യമായിട്ട് അതിൻ്റെ കാര്യം മനസ്സിലാവും. അതായത് നമ്മൾ വരച്ചേക്കുന്നത് വേപ്പർ പ്രഷറും ടെമ്പറേച്ചറും വേഴ്സസ് ആയിട്ടുള്ള ഗ്രാഫാണ്. അതിൽ ഫസ്റ്റ് ഗ്രാഫ് സൂചിപ്പിക്കുന്നത്, ആദ്യത്തെ ഈ ലൈൻ സൂചിപ്പിക്കുന്നത് സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷറാണ്. അതായത് ടെമ്പറേച്ചർ കൂടുന്തോറും നമുക്കറിയാം വേപ്പർ പ്രഷർ എന്ത് ചെയ്യും, കൂടുവന്ന്. അങ്ങനെ ടെമ്പറേച്ചർ കൂടുന്തോറും സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷർ ഇതാ കൂടിക്കൂടി പോകുന്നു. അതുപോലെ തന്നെ അതിനകത്തേക്ക് എന്ത് ആഡ് ചെയ്യുന്നു, ഒരു സൊല്യൂട്ട്, ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുന്ന ശേഷമുള്ള വേപ്പർ പ്രഷറിൻ്റെ ഗ്രാഫും വരച്ചിരിക്കുന്നു. ഈ രണ്ട് ഗ്രാഫും വരച്ചിരിക്കുന്നത് നമുക്കറിയാം പ്യുവർ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷർ ആയിരിക്കും എല്ലായ്പ്പോഴും സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷറിനേക്കാൾ കൂടുതൽ. അതുകൊണ്ടാണ് സോൾവെൻറ്റിൻ്റെ ഗ്രാഫ് മുകളിലും സൊല്യൂഷൻ്റെ ഗ്രാഫ് എവിടെ വന്നേക്കുന്നത്, താഴെ വന്നേക്കുന്നത്. നമുക്കറിയാം എങ്ങനെയാണെങ്കിലും വാട്ടറിൻ്റെ കേസ് ആണെങ്കിൽ 180 ആയാൽ മാത്രമേ, ഇത് വാട്ടറാണെന്ന് വിചാരിക്കുക, ഇപ്പോൾ വാട്ടറിൻ്റെ കേസാണെങ്കിൽ എന്താവണം, 180 അല്ലെങ്കിൽ 1.013 ബാർ ആയാൽ മാത്രം എന്ത് സംഭവിക്കുകയുള്ളൂ, അത് ബോയിൽ ചെയ്യുള്ളൂ. അപ്പോൾ അതാ ഇതാണ് വേപ്പർ പ്രഷർ എന്ന് വിചാരിക്കുക, 180 വേപ്പർ പ്രഷർ. അപ്പോൾ നമ്മൾ അവിടെ നിന്നൊരു ലൈൻ അങ്ങോട്ട് വരച്ചു, വരച്ച് നോക്കുമ്പോൾ അതാ ഈ പോയിന്റിലെത്തിയപ്പോൾ, ഈ പോയിന്റിലെത്തിയപ്പോൾ എന്ത് സംഭവിച്ചു, സൊല്യൂഷൻ്റെ അല്ലെങ്കിൽ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷർ എന്തിന് തുല്യമായി, അറ്റ്മോസ്ഫിയറിക് പ്രഷറുമായിട്ട് തുല്യമായല്ലോ. അങ്ങനെയാകുമ്പോൾ ഈ പോയിന്റിൽ വെച്ചിട്ട് സോൾവെൻറ്റ് എന്ത് ചെയ്യും, ബോയിൽ ചെയ്യത്തില്ലേ. ആ ടെമ്പറേച്ചർ എന്താണെന്ന് കണ്ടുപിടിക്കും, നമ്മൾ എന്ത് ചെയ്തു, ആ പോയിന്റിൽ നിന്ന് താഴേക്ക് ഒരു വര വരച്ച് നോക്കി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഒരു ടെമ്പറേച്ചർ കിട്ടി. ഇതാണ് നമ്മൾ എന്ന് പറയുന്നത് പ്യുവർ സോൾവെൻറ്റിൻ്റെ ബോയിലിംഗ് പോയിന്റ്, അതായത് ടി ബി സീറോ എന്ന് പറയുന്നത്. അടുത്തതാണെങ്കിലും ആ ലൈൻ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു, നീട്ടി വരയ്ക്കുന്നു. നീട്ടി വരച്ച് കഴിയുമ്പോൾ അത് എന്തുമായിട്ട് കോയിൻസൈഡ് ചെയ്യും, സൊല്യൂഷൻ്റെ ഗ്രാഫുമായിട്ട് അത് കോയിൻസൈഡ് ചെയ്യും. അങ്ങനെ അവിടെ അതെവിടെയാണോ കൂട്ടിമുട്ടുന്നത് അവിടെ നിന്ന് താഴേക്ക് വരയ്ക്കുമ്പോൾ ആ സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിന്റ് എത്രയാണെന്ന് വെച്ചാൽ അതും കിട്ടുമല്ലോ. നമുക്ക് ഈ ഗ്രാഫ് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിൻ്റാണ് എന്ത് കൂടുതൽ, ആരെക്കാട്ടിയും പ്യുവർ ആയിട്ടുള്ള സോൾവെൻറ്റിനെക്കാട്ടിയും. അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മളെന്ന് പറയുന്നത് ഡെൽറ്റ ടി ബി അല്ലെങ്കിൽ എലിവേഷൻ ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. അതായത് ഈ ഗ്രാഫിനകത്ത് എലിവേഷൻ ബോയിലിംഗ് പോയിൻ്റ് എന്ന് സൂചിപ്പിക്കുന്നതുമാണ് എന്താ ഈ ഒരു ഗ്യാപ്പാണെന്ന് പറയുന്നത്, എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിൻ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തറിയേണ്ടത് ഈ എലിവേഷൻ ബോയിലിംഗ് പോയിൻ്റ് ഇതൊരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞില്ലേ. ഇതൊരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞു, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആകുമ്പോൾ എന്തായിരിക്കണം കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആവാനുള്ള കാരണം. ഞാൻ പറഞ്ഞു വെള്ളത്തിനകത്ത് സാൾട്ട് ഡിസോൾവ് ചെയ്യുന്നു. ഇനി സാൾട്ട് അല്ല മറ്റേത് നോൺ വോളറ്റൈൽ സബ്സ്റ്റൻസ് ആണെങ്കിലും അത് ഡിസോൾവ് ചെയ്യുകയാണെങ്കിൽ ഇതിലുണ്ടാകുന്ന എലിവേഷൻ ഒരേ റേഞ്ചിലായിരിക്കും. അതായത് എന്ത് ചെയ്യത്തില്ല, മാറ്റമൊന്നും ഉണ്ടാകത്തില്ല. ഇപ്പോൾ ഒരു മോൾ സാൾട്ട് ആഡ് ചെയ്താലും അല്ലെങ്കിൽ ഒരു മോൾ ഷുഗർ ആഡ് ചെയ്താലും അല്ലെങ്കിൽ ഒരു മോൾ മറ്റെന്തെങ്കിലും സബ്സ്റ്റൻസ് ആഡ് ചെയ്താലും അവിടെ ഉണ്ടാകുന്ന എലിവേഷൻ എന്തായിരിക്കും, സെയിം ആയിരിക്കും. കാരണം അതെന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, നമ്മൾ ആഡ് ചെയ്യുന്ന സൊല്യൂട്ടിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അത് എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, അത് എത്ര ക്വാണ്ടിറ്റി ആഡ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മളതിനെ എന്ന് പറയുന്നത് ഇതൊരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണെന്ന് പറയുന്നത്. അതായത് സൊല്യൂട്ടിൻ്റെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യാതെ എന്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നു, അത് എത്ര ക്വാണ്ടിറ്റി അതിൽ ആഡ് ചെയ്തു എന്നതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് എന്ന് പറയാം എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റ് എന്ത് തന്നെയാണ്, ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണ് എന്ന് പറയാം. ഇനി ഈ എലിവേഷൻ ബോയിലിംഗ് പോയിൻറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ എന്തുവാണ്, നമ്മൾ പറഞ്ഞു ഈ പറഞ്ഞേക്കുന്ന അതിൻ്റെ ക്വാണ്ടിറ്റിയാണ്. ഇവിടെ നമുക്ക് കൃത്യമായിട്ട് പറയാം എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിൻറ്റ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു മൊളാലിറ്റി ഓഫ് ദാറ്റ് സൊല്യൂഷൻ. ആ സൊല്യൂഷൻ എന്തുമായിട്ട് പ്രപ്പോർഷണലാണെന്ന്, മൊളാലിറ്റിയുമായിട്ട് പ്രപ്പോർഷണലാണെന്ന്. അതുകൊണ്ട് നമുക്ക് പറയാം ദ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിൻറ്റ് ഡെൽറ്റ ടി ബി ഈസ് പ്രപ്പോർഷണൽ ടു മൊളാലിറ്റി എം ആണെന്ന് പറയാം. മൊളാലിറ്റി, മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്പർ ഓഫ് മോൾസ് പെർ കിലോഗ്രാം ഓഫ് ദാറ്റ് സൊല്യൂഷൻ. മോൾ പെർ വോളിയമാണെന്ന് പറയുന്നത് മൊളാലിറ്റി എന്ന് പറയുന്നത്, മോൾ പെർ കിലോഗ്രാം, മോൾ പെർ വെയിറ്റ് ആണെന്ന് പറയുന്നത് മൊളാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ന് പറയാം ഡെൽറ്റ ടി ബി ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു മൊളാലിറ്റി എന്ന് പറയാം. ഇനി നമുക്ക് പ്രപ്പോർഷണാലിറ്റി സൈൻ മാറ്റണ്ടേ, അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ഡെൽറ്റ ടി ബി ഈസ് ഈക്വൽ ടു കെ ബി ഇൻറ്റു എം. ഇവിടെ കെ ബി ആണെന്ന് പറയുന്നത് പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ്. ഈ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് വിളിക്കുന്ന പേര് ബോയിലിംഗ് പോയിൻ്റ് എലിവേഷൻ കോൺസ്റ്റൻറ്റ് അതല്ലെങ്കിൽ പറയാം
മോളാൽ എലിവേഷൻ കോൺസ്റ്റന്റ്, അതും അല്ലെങ്കിൽ മറ്റൊരു പേരും കൊണ്ടുണ്ട് എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ്. എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് ഈ മൂന്ന് പേരുകളും പറയാം. നമുക്ക് ഇങ്ങനെ ഓർത്ത് വയ്ക്കാം, എന്താണ് ബോയിലിംഗ് പോയിന്റ് എലിവേഷൻ കോൺസ്റ്റന്റ് ഓർ മോളാൽ എലിവേഷൻ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് കെ ബി എന്ന് പറയുന്ന പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ആയിട്ട് പഠിച്ചത് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ആണ്. അതായത് അത് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാൽ എന്തുവായിരുന്നു, പി വൺ സീറോ മൈനസ് പി വൺ ഡിവൈഡ് ബൈ പി വൺ സീറോ, അതാണെന്ന് പറയുന്നത് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. അതുപോലെ നമ്മളോട് അടുത്ത് പഠിച്ചത് എന്താണ്, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. എന്താണ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ടി ബി ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഡെൽറ്റ ടി ബി എന്ന് പറയുന്നത് എന്താണ്, ടി ബി മൈനസ് ടി ബി സീറോ, ഇതാണെന്ന് പറയുന്നത് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. ഇനി നമ്മൾ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ പറഞ്ഞതുപോലെ തന്നെ ഒരു ഇക്വേഷൻ എന്തിനുണ്ട്, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റിലുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നമ്മൾ നോക്കേണ്ടത് മൊളാലിറ്റി എങ്ങനെ കണ്ടുപിടിക്കുന്നതാണ്. മൊളാലിറ്റി എം ഈസ് ഈക്വൽ ടു, നമുക്കറിയാം മൊളാലിറ്റി എന്ന് പറയുന്നത് എന്താണ്, നമ്പർ ഓഫ് മോൾസ് ഡിവൈഡ് ബൈ വെയിറ്റ് ആണ്. വെയിറ്റ് വെയിറ്റ് അല്ലെങ്കിൽ മാസ് ഓഫ് ദാറ്റ് സോൾവെൻറ്റ്, അങ്ങനെയാണ് ഓർത്തോണം. സൊല്യൂഷനിൽ എന്തുവാണ്, സോൾവെൻറ്റിൻ്റെ മാസാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, മൊളാലിറ്റി സോറി നമ്പർ ഓഫ് മോൾസ് അല്ലേ വേണ്ടത്, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് അല്ലേ നമുക്ക് എന്ത് കൊടുക്കാം, എൻ ടു എന്ന് കൊടുക്കാം. എൻ ടു ഡിവൈഡ് ബൈ മാസ് ഓഫ് ദി സോൾവെൻ്റ് അല്ലേ, അപ്പോൾ നമുക്ക് അതിനെന്ത് കൊടുക്കാം, ഡബ്ല്യു വൺ എന്ന് കൊടുക്കാം. ഇൻ കിലോഗ്രാം ആണേ, ഇൻ കിലോഗ്രാം ആണേ, ശ്രദ്ധിച്ചോണേ, ഡബ്ല്യു വൺ നമ്മൾ സാധാരണ എടുക്കുന്നത് എന്തുവാണ്, ഗ്രാമിലാണ്. ഇവിടെ എന്താക്കണതിന്, കിലോഗ്രാം ആക്കണം. നമുക്ക് നോക്കാം എൻ ടു, എൻ ടുവിനെ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, നമ്പർ ഓഫ് മോൾസ്, നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ നമ്മൾ കഴിഞ്ഞ നേരത്തെ പഠിച്ചതിനകത്ത് ഒരു ഇക്വേഷൻ പറഞ്ഞായിരുന്നല്ലോ, ഗിവൺ മാസ് ബൈ മോളാർ മാസ് എന്ന് പറഞ്ഞില്ലായിരുന്നോ. അപ്പോൾ ഗിവൺ മാസ് സൊല്യൂട്ടിൻ്റെ ഗിവൺ മാസ് എന്തുവാണ്, ഡബ്ല്യു ടു അല്ലേ വരുന്നത് ഇല്ലേ. സോളിൻ്റെ മാസാണെന്ന് പറയുന്നത് ഡബ്ല്യു വണ്ണും, സൊല്യൂട്ടിൻ്റെ മാസാണെന്ന് പറയുന്നത് ഡബ്ല്യു ടു. അപ്പോൾ ഡബ്ല്യു ടു ഡിവൈഡ് ബൈ എം ടു അല്ലേ, എം ടു ഡിവൈഡ് ബൈ ഡബ്ല്യു വൺ അല്ലേ. ഈ ഡബ്ല്യു വണ് നമ്മൾ ഗ്രാമിനല്ലേ തന്നേക്കുന്നത്, മൊളാലിറ്റി ആണെങ്കിൽ അതിനെ എന്തിലാക്കണം, കിലോഗ്രാം ആക്കണ്ടേ. കിലോഗ്രാം ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ഒരു 1000 കൊണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആ ഇക്വേഷനെ എങ്ങനെ റീഅറേഞ്ച് ചെയ്യാം, മൊളാലിറ്റി എം ഇസ് ഈക്വൽ ടു ഡബ്ല്യു ടു ഇൻറ്റു 1000 ഡിവൈഡ് ബൈ ഡബ്ല്യു വൺ ഇൻറ്റു എം വൺ. മൊളാലിറ്റിയെ നമുക്ക് ഈ ഒരു ഇക്വേഷൻ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാമല്ലോ, റെപ്രസെൻറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇതാ ഡെൽറ്റ ടി ബി, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ് ഇക്വേഷൻ നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാം. ഡെൽറ്റ ടി ബി ഈസ് ഈക്വൽ ടു കെ ബിക്ക് പകരം, സോറി മൊളാലിറ്റിക്ക് പകരം ഇതാ ഈ വാല്യൂ കൊടുക്കാമല്ലോ. മൊളാലിറ്റിക്ക് പകരം ഈ വാല്യൂ കൊടുക്കുമ്പോൾ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, കെ ബി ഇൻറ്റു മൊളാലിറ്റിക്ക് പകരം ആ വാല്യൂ ഡബ്ല്യു ടു ഇൻറ്റു 1000 ഡിവൈഡ് ബൈ ഡബ്ല്യു വൺ ഇൻറ്റു എം വൺ. ഓർത്തോണം ഈ 1000 ഇവിടുന്ന് കിട്ടിയിരുന്നു. 1000 എന്തുവാണ്, നമ്മൾ ഗ്രാമിന് എന്താക്കിയതാണ്, കിലോഗ്രാമിലേക്ക് ചേഞ്ച് ചെയ്തപ്പോൾ കിട്ടിയ 1000 ആണ് ആ എഴുതിയിരിക്കുന്നത്. ആ സോറി, ഇവിടെ എം വൺ അല്ല എം ടു ആണ്, നമ്മൾ ഡബ്ല്യു ടു ഡിവൈഡ് ബൈ എം ടു അല്ലായിരുന്നു ആ ഇവിടെ എം ടു ആക്കണം എഴുതി മാറിപ്പോയത്, ഡബ്ല്യു ടു ബൈ എം ടു ആണ് എം ടു. അപ്പോൾ നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ എന്ത് കണ്ടുപിടിക്കാം, മോളാർ മാസ് ഓഫ് സോൾവെൻറ്റ് സൊല്യൂട്ട് കണ്ടുപിടിച്ചുകൂടെ വേണമെങ്കിൽ ബാക്കി എല്ലാ വാല്യൂസും അറിയാമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, മോളാർ മാസ് ഓഫ് എന്തിനെ കണ്ടുപിടിക്കാൻ പറ്റും, സൊല്യൂട്ടിനെ കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ കണ്ടുപിടിക്കാം, മോളാർ മാസ് സൊല്യൂട്ട് ആകുമ്പോൾ ഇതിനെ എങ്ങനെ ക്രോസ് ചെയ്തുകൊണ്ട് വെച്ച് എം ടു, ബാക്കി എന്ത് വരും, കെ ബി ഇൻറ്റു മുകളിലുള്ളത് അതുപോലെ ഡബ്ല്യു ടു ഇൻറ്റു 1000 ഡിവൈഡ് ബൈ ഡബ്ല്യു വൺ ഇൻറ്റു ദാ എം ടു. അങ്ങ് അപ്പുറം പോയി പകരം ആര് വരുന്ന അവിടെ ഡെൽറ്റ ടി ബി ഇൻറ്റു ഡെൽറ്റ ടി ബി, ഇതാണെന്ന് പറയുന്നത് എം ടുവിൻ്റെ ഇക്വേഷൻ. അതായത് നമുക്ക് ഇതൊന്ന് മനസ്സിലായി എന്താണെന്ന്, എം ടുവിൻ്റെ വാല്യൂ, അതായത് ഒരു നോൺ മാസ് സൊല്യൂട്ടും ഒരു നോൺ മാസ് ആയിട്ടുള്ള സോൾവെൻറ്റും ഉണ്ടെങ്കിൽ അതിൻ്റെ എന്തറിയാമെങ്കിൽ, ബോയിലിംഗ് പോയിൻ്റ് എലിവേഷൻ കോൺസ്റ്റൻ്റ് അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനകത്ത് നിന്ന് നമുക്ക് എന്തിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം, ആ തന്നിരിക്കുന്ന സൊല്യൂട്ട് ഏതാണോ അതിൻ്റെ മോളാർ മാസ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ ഇക്വേഷനും ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തിരിക്കണം. ഇതാണെന്ന് പറയുന്നത് നമ്മളുടെ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അടുത്ത കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ആണ്. നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഒരു പ്യുവർ സോൾവെന്റ് സൊല്യൂഷനായിട്ട് മാറുമ്പോൾ അതിന്റെ വേപ്പർ ഫേസിൽ അല്ലെങ്കിൽ അതിന്റെ വേപ്പർ പ്രഷറിൽ ഒരു വ്യത്യാസം ഉണ്ടാകുന്നില്ലേ, ആ വ്യത്യാസം കാരണം ബോയിലിംഗ് പോയിന്റ് എന്ത് ചെയ്യുന്നു പറഞ്ഞു, ഇൻക്രീസ് ആകുന്നു പറഞ്ഞു. അതുപോലെ തന്നെ ഫ്രീസിംഗ് പോയിന്റ് എന്താ പോയി, ഫ്രീസിംഗ് പോയിന്റ് ഡിക്രീസ് ആകുന്ന ഡിപ്രഷൻ ഉണ്ടാകും എന്ന് ഓർത്ത് വയ്ക്കുക. അതായത് പ്യുവർ സോൾവെന്റ് ഇപ്പോൾ വാട്ടറിനാണെങ്കിൽ വാട്ടറിന്റെ ഫ്രീസിംഗ് പോയിന്റ് എത്രയാണെന്ന് നമുക്കറിയാം, എത്രയാണ് 0 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് പറയുന്ന വാട്ടറിന്റെ
freezing point alle 273 kelvin aanu nadakkunnu water inde freezing point endu parayunnu namma water nattu edengi oru non volatile substance add cheyunu vicharikkam angane add cheyidikkunna aa solution inde freezing point endu parayunnathu 0 degree ekkal thaayirikkum adayathu oru minus degree mathrame endeyullu freeze aavullu ennarthu adayathu ee oru freezing point nattu oru depression undaagum freezing point temperature adu korayunnathu ഇനി എന്താണ് കുറയാനുള്ള കാരണം അല്ലെങ്കിൽ എന്താണ് ഈ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എപ്പോഴാണ് ഒരു ലിക്വിഡ് ഫ്രീസ് ആയിട്ട് സോളിഡ് സ്റ്റേറ്റിലേക്ക് മാറുന്നത് എന്താണ് ആ കണ്ടീഷൻ അതായത് ലിക്വിഡ് ഫേസും അതുപോലെ തന്നെ സോളിഡ് ഫേസും തമ്മിലുള്ള ഡൈനാമിക് ഇക്വിലിബ്രിയത്തിൽ എത്തുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത് അത് ഫ്രീസ് ആകുന്നത് അല്ലെങ്കിൽ ഫ്രീസിംഗ് പോയിന്റിൽ വെച്ച് എന്തുണ്ടാകുന്നു ആ ഈ പറയുന്ന സോളിഡ് ഫേസും അതുപോലെ ലിക്വിഡ് ഫേസും തമ്മിൽ എന്തിലെത്തുന്നു ഒരു ഡൈനാമിക് ഇക്വിലിബ്രിയത്തിൽ എത്തിച്ചേരുന്നു അല്ലെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറയാം ഫ്രീസിംഗ് പോയിന്റ് എങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഡിഫൈൻ ചെയ്യാം അതായത് ദ ഫ്രീസിംഗ് പോയിന്റ് ഈസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ വേപ്പർ പ്രഷർ ഓഫ് സോളിഡ് ഫേസ് ഈസ് ഈക്വൽ ടു ദ വേപ്പർ പ്രഷർ ഓഫ് ലിക്വിഡ് ഫേസ് അതായത് ലിക്വിഡ് ഫേസിന്റെയും സോളിഡ് ഫേസിന്റെയും വേപ്പർ പ്രഷർ എപ്പോഴാണോ ഈക്വൽ ആകുന്നത് അപ്പോഴാണ് സംഭവിക്കുന്നത് അവിടെ പോയി ഫ്രീസിംഗ് സംഭവിക്കുന്നത് എന്നോർത്ത് വരും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മള് പ്യുവർ സബ്സ്റ്റൻസിന്റെ ഫ്രീസിംഗ് പോയിന്റ് നമുക്ക് എന്തെഴുതാം ഫ്രീസിംഗ് പോയിന്റ് ടെമ്പറേച്ചറിന്റെ അതുപോലെ ആ സൊല്യൂഷൻ ഡിപ്രഷനല്ലേ സംഭവിക്കുന്നത് അപ്പൊ ഏത് വാല്യൂ ആയിരിക്കും കൂടുതൽ ഡെൽറ്റ ടി സീറോ വാല്യൂ ആയിരിക്കും എന്ന് പറയുന്നത് കൂടുതൽ അല്ലെങ്കിൽ കുറവായിരിക്കും എന്ന് പറയുന്നത് കൂടുതൽ അപ്പൊ ഡിപ്രഷൻ ഡിപ്രഷൻ ആകുമ്പോൾ പറയുന്നതാണ് ഡെൽറ്റ ടി എഫ് അല്ലെ കണ്ടുപിടിക്കുന്നത് ഡെൽറ്റ ടി എഫ് സീക്വൽ ഹയർ വാല്യൂ നിന്നല്ലേ ലോവർ വാല്യൂ കിട്ടുന്നത് ഇവിടെ ഹയർ വാല്യൂ ആണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം ഒരു ഗ്രാഫ് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാം വേപ്പർ പ്രഷർ വേഴ്സസ് ടെമ്പറേച്ചർ ഗ്രാഫ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം ഈ പറയുന്ന ഫ്രീസിംഗ് പോയിന്റിന്റെ ഡിപ്രഷൻ നമുക്ക് എന്ത് ചെയ്യാം റെപ്രസെന്റ് ചെയ്യാം ഇതാണ് സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ പ്യുവർ സോൾവെന്റിന്റെ പേപ്പർ പ്രഷർ നമുക്കറിയാം സൊല്യൂഷന്റെ പേപ്പർ പ്രശ്നങ്ങൾ കൂടുതലാണ് പറയുന്നത് സോൾവെന്റിന്റെ പേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ഇത് ഇതാണ് പറയുന്നത് നമ്മുടെ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഫ്രീസിംഗ് പോയിന്റ് മീൻസ് നമ്മൾ നേരത്തെ വെച്ചതാണ് നമുക്കറിയാം ഒരു കോൺസ്റ്റന്റ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് പേപ്പർ പ്രഷർ ആയിരുന്നു ഇവിടെ അതുപോലെയാണ് ഇവിടെ രണ്ടിടത്തും പേപ്പർ പ്രഷർ ഈക്വൽ ആണ് സൊല്യൂഷൻ എന്തായാലും സൊല്യൂഷൻ ഫ്രീസ് ചെയ്തത് ഈ പോയിന്റിൽ വെച്ചിട്ടാണ് ഈ പോയിന്റ് പേപ്പർ പ്രഷർ കുറച്ച് കുറവാണ് സോളിഡ് പേപ്പർ ആയത് ഈ പോയിന്റ് വെച്ചിട്ടാണ് നമ്മുടെ പേപ്പർ എന്താണ് കുറച്ച് കൂടുതലാണ് നേരത്തെ പറഞ്ഞു രണ്ടു എന്തായാലും ബോയിലിംഗ് പോയിന്റ് കണ്ടീഷനിലാണെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ എന്താകുന്നു ഈക്വൽ ആകും 180 ഈക്വൽ ആകട്ടെ പക്ഷെ ഇവിടെ അങ്ങനെയാണ് ഇവിടെ അങ്ങനെയല്ല എന്താണ് അത് ഡിപ്പെൻഡ് ചെയ്തത് എങ്ങനെയാണ് ആ സൊല്യൂഷന്റെ നേച്ചറിനാണ് എന്ത് ചെയ്തത് അത് ഡിപ്പെൻഡ് ചെയ്തത് നമ്മൾ എത്രത്തോളം അളവ് തന്നെ ആഡ് ചെയ്തു അതൊക്കെ എന്ത് ചെയ്തത് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് അതായത് രണ്ടും വേപ്പർ പ്രഷർ ആവുന്നില്ല സെയിം ആകണം എന്നില്ല അപ്പൊ ഒന്ന് നോക്കി ഈ പോയിന്റ് ആണ് ഇതാണ് ഫ്രീസിംഗ് പോയിന്റ് ലൈൻ എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ എത്തുമ്പോ ഈ പോയിന്റ് എത്തുമ്പോ ഇത് സൊല്യൂഷൻ ഫ്രീസ് ആകും അതായത് ടി എഫ് ഇവിടെ എത്തുമ്പോഴേ എന്താകുള്ളൂ സോൾവെന്റ് ഫ്രീസ് ആകുള്ളൂ അതായത് ടി എഫ് സീറോ അപ്പൊ ടെമ്പറേച്ചർ കൂടുതലാകാം ടി എഫ് സീറോ അല്ലെങ്കിൽ ഈ ഗ്രാഫ് കണ്ടിട്ട് കൺഫ്യൂഷൻ ആകരുത് തിരിച്ചറിയുന്നത് ടെമ്പറേച്ചർ അങ്ങോട്ട് ഡിക്രീസ് ചെയ്യാൻ ചെയ്തു നമുക്ക് ഫ്രീസ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത് ടെമ്പറേച്ചർ കറക്റ്റ് ചെയ്യാണ് ചെയ്യേണ്ടത് അപ്പൊ ആദ്യം വരുന്ന പോയിന്റ് ഏതാണ് സോൾവെന്റിന്റെ ഫ്രീസിംഗ് പോയിന്റ് അതുപോലെ തന്നെ രണ്ടാമത് എന്താണെന്ന് പറയുന്നത് സൊല്യൂഷന്റെ ഫ്രീസിംഗ് പോയിന്റ് അപ്പോ സോൾവെന്റിന്റെ ഫ്രീസിംഗ് പോയിന്റ് കൂടുതൽ സൊല്യൂഷന്റെ ഫ്രീസിംഗ് പോയിന്റ് കുറവാണ് സംഭവിച്ചു ഒരു ഡിപ്രഷൻ സംഭവിച്ചു ഈ ബാക്കിയുള്ള കാൽക്കുലേഷൻസ് അല്ല അതായത് ഈ ഡെൽറ്റ ടി എഫ് ആണെന്ന് പറയുന്നത് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ബാക്കിയുള്ള കാൽക്കുലേഷൻസ് അല്ല നമ്മൾ നേരത്തെ പഠിച്ച സെയിം അതുപോലെ തന്നെ വ്യത്യാസമൊന്നുമില്ല ഏകദേശം അതുപോലെ തന്നെ ഡെൽറ്റ ടി എഫ് നേരത്തെ പറഞ്ഞ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോളാരിറ്റി ഓഫ് ദ സൊല്യൂഷൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെ ഡെൽറ്റ ടി അതായത് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോളാരിറ്റി ഓഫ് ദ സൊല്യൂഷൻ അതായത് എങ്ങനെ പറയാം ഡെൽറ്റ ടി എഫ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോളാരിറ്റി ഓഫ് ദ സൊല്യൂഷൻ എം എന്ന് പറയാം അതുപോലെ ഡെൽറ്റ ടി എഫ് ഈസ് ഈക്വൽ ടു ഈക്വൽസ് ആണെങ്കിൽ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റിന്റെ നേരത്തെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കെ ഡി ആണ് ഇവിടെ എന്തായിരിക്കും കെ എഫ് ആയിരിക്കും ഇൻറ്റു എഫ് എന്തായിരിക്കും കെ എഫ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞത് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റിന്റെ കോൺസ്റ്റന്റ് ഇവിടുത്തെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കെ എഫ് എന്ന് പറയുന്നത് ഫ്രീസിംഗ് പോയിന്റ് മുമ്പേ പറഞ്ഞതാണ് ബോയിലിംഗ് പോയിന്റ് എലിവേഷൻ കോൺസ്റ്റന്റ് ഇവിടെ എന്ത് വയ്ക്കപ്പെടും
freezing point depression constant depression constant depression constant അതുപോലെ തന്നെ അവിടെ പറഞ്ഞത് എന്താണ് molar elevation constant എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തോ ഇവിടെ molar depression constant അതുപോലെ അവിടെ മറ്റൊരു പേര് പറഞ്ഞോ ebioscopic constant അതുപോലെ ഇവിടെ മറ്റൊരു പേര് പറയും cryoscopic constant cryoscopic constant അപ്പോൾ KF ന്റെ പേര് എന്താണ് നമ്മൾ പഠിച്ചത് W1 and kilogram mass mass into 1000 joule divided by Cp2 equation rearrange it for molarity mcc becomes in other W2 into 1000 divided by W1 into M2 and equation will be same equation I equation number substitute in the given substitute in number the by like delta Tf is equal to and what is W2 into 1000 divided by W1 into M2 into now we have one KF KF depression in freezing point equation equation now we have to do M2 M2 is equal to KF into W2 into 1000 divided by W1 into delta Gf അപ്പോൾ ഇതാണ് പറയുന്നത് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഇത് എന്ത് തന്നെയാണ് ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഇനി നമ്മൾ പറയുന്നത് ഈ നമുക്ക് രണ്ട് പ്രൊപ്പോഷണാലിറ്റി കോൺസ്റ്റന്റ് ഇല്ലേ ഒന്ന് കെ ബി എന്നും മറ്റത് കെ എഫ് എന്നും അതായത് ബോയിലിംഗ് പോയിന്റ് എലിവേഷൻ കോൺസ്റ്റന്റ് അതുപോലെ ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ കോൺസ്റ്റന്റ് ഇല്ലേ ഈ രണ്ട് കോൺസ്റ്റന്റ് ഡിപെൻഡ് ചെയ്യുന്നത് നമ്മുടെ സോൾവെന്റിന്റെ നേച്ചറിനാണ് അതായത് രണ്ട് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഉണ്ട് സോൾവെന്റ് ആണ് അതായത് ഇവിടെ ഡിപെൻഡ് ചെയ്യുന്ന ആര് മാത്രമാണ് സോൾവെന്റിന്റെ നേച്ചറിനെ മാത്രമാണ് അത് സോൾവെന്റിന്റെ തന്നെ എന്താണ് ഫ്രീസിംഗ് പോയിന്റ് ആണ് ടി എഫ് എന്ന് പറയുന്നത് അതുപോലെ ആർ എന്ന് പറയുന്നത് ഗ്യാസ് കോൺസ്റ്റന്റ് ആണ് ഡെൽറ്റ എച്ച് എന്ന് പറയുമ്പോൾ ഫ്യൂഷൻ സമയത്ത് ഉണ്ടാകുന്ന എന്തായാലും ചെയ്യുക അതുപോലെ തന്നെ ഇത് പോലെ തന്നെയാണ് കെ ബി ഇക്വേഷൻ കെ ബി സി ഇൻറ്റു ആർ ഇൻറ്റു എം വൺ ഇൻറ്റു ടി എഫിന് പകരം ജി ബി ആണ് ജി ബി സ്ക്വയർ ഡിവൈഡ് ബൈ 1000 ഇൻറ്റു delta h vaporization എന്നാണ് ഫ്യൂഷൻ പകരം ആദ്യം എന്താണ് എന്തായാലും ചെയ്തിട്ട് വേപ്പറൈസേഷൻ ആണ് എന്ന് മാത്രമേ ഉള്ളൂ ഇതാണ് ഇക്വേഷൻ ഇക്വേഷൻ ഉള്ളതെന്ന് ഓർത്തിരിക്കാം ആ ഇക്വേഷൻ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നാലും ഓർത്തിരിക്കാം നമുക്ക് ഈ പറയുന്ന ഫ്യൂഷൻ പോയി പോയിട്ട് ആയാലും ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ് ആയാലും എല്ലാവർക്കും പ്രോബ്ലംസ് ഉണ്ട് നമുക്കിത് പറഞ്ഞു കഴിഞ്ഞ ശേഷം അതായത് ക്വാളിറ്റേറ്റീവ് പ്രോപ്പർട്ടീസ് നാലെണ്ണം കഴിഞ്ഞ ശേഷം നമുക്ക് ആ പ്രോബ്ലംസ് എന്താണെന്ന് നോക്കാം